ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നൊരു ഫൈനൽ ആൻസർ കേ ആണ്, ലാസ്റ്റ് ഗേഡ് സെർവൻ മെയിൻ എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. ഈ ഒരു ഭാഗത്തിൽ 7/2/2024 നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കേ ആണിത്. 19/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആൽഫ കോഡ് എ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? 44 ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? മൗലികാവകാശങ്ങൾ, പരമാധികാരം, റിപ്പബ്ലിക്, സ്ഥിതി സമത്വം ഇതെല്ലാം ഉൾപ്പെടുന്നു. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? തോമസ് ഹാർവേ ബാബർ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആശിഷ് ജിതേന്ദ്ര ദേശായ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? തൃശൂർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? വി പി മേനോൻ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? പോണ്ടിച്ചേരി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാരെ? കെ എം പണിക്കർ. റൂർക്കലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമേത്? ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യമേത്? ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ. ഹിമാലയ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1, 3. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 2 മാത്രം. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കൊറമാൻഡൽ തീരസമതലം. അത് തെറ്റാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. 1, 2. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്.
ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന തെറ്റാണ്. ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയ ഗീതം ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്യുക. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്. അയോധ്യ നഗരം സരയു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. കേരളത്തെ സംബന്ധിച്ച് അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. രണ്ട് മാത്രം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നും മൂന്നും. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. രണ്ട് മാത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. രണ്ടും മൂന്നും. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. രണ്ടും മൂന്നും. അഴീക്കൽ, കണ്ണൂർ, പൊന്നാനി, മലപ്പുറം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ വന്യജീവ സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഒന്നും മൂന്നും. കരിമ്പുഴ, മലപ്പുറം, ചെന്തുരുണി, കൊല്ലം. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. മൂന്ന് മാത്രം. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് തെറ്റാണ്. പാലക്കാട് ജില്ലയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങൾ കാണപ്പെടുന്നു. ജീവികടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. കേരളത്തിലെ കായികരംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗോദവർമ്മരാജ അഥവാ ജിവി രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്ന് മാത്രം. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കി. തെറ്റാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. രണ്ടും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. രണ്ട് മാത്രം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. തെറ്റാണ്. കേരള സ്പീക്കർ AN ഷംസീർ ആണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രണ്ടും ശരിയാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ പീസ് ഒഴിവാക്കിയിട്ടുണ്ട്. കേരള സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. രണ്ട് മാത്രം. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. തെറ്റാണ്. ഹരീഷിൻ്റെ മീശ എന്നുള്ളതിന് 2022 അവാർഡ് ലഭിച്ചത്. 2023 75 പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാട്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, 3, 4. 2023 August 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചന്ദ്രൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ചന്ദ്രൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? മാക്സിം ഗോർക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്?
ഈ ക്വസ്റ്റ്യനും പി എസ് ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയതലത്തിലും ഭരണതലത്തിലും ഉദ്യോഗസ്ഥതലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ലോക്പാൽ. 50-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലെസൻഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ഈ ക്വസ്റ്റ്യൻ പി എസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഹോക്കി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISRO ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ക്ലോഡിയ ഗോൾഡിൻ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? വിജാഗിരി സന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ട്രക്കിയ. ജീവി ശാസ്ത്രനാമം ശരിയായ ജോഡികൾ ഏതെല്ലാം? ബിയാണത്തരം 1, 3. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക കോറസ് സ്പ്ലെൻഡൻസ്. ഇനി ജീവികളും ഹൃദയാറകളും ശരിയായ ജോഡികൾ കണ്ടുപിടിക്കുക. സിയാണത്തരം 3. പാറ്റ 13. ബി 4. പല്ലി 3. സി 1. പക്ഷി 4. ഡി 2. മത്സ്യം 2. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? 2023. സംഗ്രഹീനം തക്കാളി അല്ലാത്ത ഏത്? ഹരിത. ഭാരതത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. 25 cm ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? 4 diopter. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കുതിരശക്തി 1 HP എന്നത് ഡാഷ് വാട്ടാകുന്നു. 746 വാട്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. ചന്ദ്രൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതെന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. 3 മാത്രം. ക്ഷയം ചിക്കൻ ബോക്സ്. സെറോഫ്താൽമി എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വിറ്റാമിൻ എ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? 2014 നവംബർ 9. ഗ്ലൂക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? 2023 സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്ത ഏത്? എലിപ്പനി. താഴെ പറയുന്ന ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത്? മലേറിയ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? സൗത്ത് ആഫ്രിക്ക. ചുവടെ കൊടുത്തിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്ത തിരഞ്ഞെടുക്കുക. നെഫ്രൈറ്റിസ്, ആസ്ത്മ, എംഫിസീമ, ബ്രോങ്കൈറ്റിസ്, ഇതെല്ലാം ശ്വാസകോശ രോഗങ്ങളാണ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. മാതൃജ്യോതി. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്.
ചുവടെ കൊടുത്തിരിക്കുന്നതെന്നും ശരിയായ ജോഡി ജോഡികൾ കണ്ടെത്തുക. ബിയാണുധനം 2-ഉം 4-ഉം. ക്ഷയം ബാക്ടീരിയ, നിപ്പ വൈറസ്. 25:2 × 4:2 എത്ര? 10,000. 48 km/h ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? 240 km. ചുവടെ കൊടുത്തിട്ടുള്ളിൽ 1-ഉം 4-ഉം ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏത്? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. 13/7, 16/7, 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ പദമേത്? 4. 3/4, 5/8 എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു എത്ര? ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര? 1,000 രൂപ. റൂട്ട് ഓഫ് 0.1111 × 0.4444 തുല്യമായത് ഏത്? 0.222. സ്കൂൾ അസംബ്ലിയിൽ 10A ക്ലാസ്സിലെ വരിയിൽ ആശം മുന്നിൽ നിന്നും 25-ഉം പിന്നിൽ നിന്ന് 13-ഉം ആണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 37. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? 50.5. രാജുവിന് അവൻ്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും എങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്ര? 15. 100 × 83 × 39 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? 6. 6:210 അങ്ങനെയെങ്കിൽ 10:9. 990. 57+61+65+69+73+77 × 30 എത്ര? 13.4. ഒറ്റയാനെ കണ്ടെത്തുക. 179, 157, 113, 164. 164. -2, 1, 6, 13- അടുത്ത സംഖ്യ ഏത്? 22. 8/125 തുല്യമായത് ഏത്? 0.064. 3×25 -32·4+10-18 എത്ര? 59. 225 m നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 km വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയം എടുക്കും? 15 സെക്കൻഡ്. ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 kg ആണ്. 40 kg ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്ര? 42.75 kg. 1/2 + 3/16 + 5/64 എത്ര? 49/64.